അവരോടൊപ്പം നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോണത് എസ് ഐ ക്വസ്റ്റിൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ കണ്ടു പേടിക്കുന്നു വേണ്ട സിമ്പിളാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചും ബോണസ് പേഡിനെ കുറിച്ചും ഒക്കെയാണ് തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് കാണണം നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പിരീഡ് ആ ഒരു വാലുവേഷൻ പിരീഡിൽ ഉണ്ടായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് കാണണം അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ മൂന്ന് കാര്യങ്ങള് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പിരീഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ല പ്ലസ് ഇത് ാണ് കാണേണ്ടത് അപ്പോൾ ഈ ക്വസ്റ്റിനേക്ക് കടക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണ് വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് കാണാം പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ അക്കൗണ്ട്സിൽ ക്വസ്റ്റൻ ആണ് കേട്ടോ അതിൽ ഫസ്റ്റ് ചോദിച്ചത് വാലുവേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആണ് അല്ലേ അപ്പൊ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് അത് പ്രിപ്പയർ ചെയ്യണത് അതായത് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് കമ്പയർ ചെയ്തിട്ടാണ് അത് കിട്ടണേ ലൈഫ് ആൻഷുറൻസ് ഫണ്ടും നെറ്റ് ലൈബിലിറ്റിയും ലൈഫ് ആൻഷറൻസ് ഫണ്ടിനെ നെറ്റ് ലൈബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണത് ടു മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ എന്താ വാലൻ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് ഇനി വാലുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് കാണിക്കണേ സിമ്പിൾ ആണ് രണ്ടേ രണ്ട് കാര്യമേ വരുന്നുള്ളൂ എന്താ വരണത് നമ്മൾ പറഞ്ഞല്ലോ നെറ്റ് ലയബിലിറ്റിയും ലൈഫ് ആൻഷറൻസ് ഫണ്ടും കൂടി കമ്പയർ ചെയ്യാന്ന് അതു തന്നെയാണ് ഇവിടെ വരണത് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യാം ലൈഫ് ആഷുറൻസ് ഫണ്ട് എഴുതുക ബൈ ലൈഫ് ആൻഷറൻസ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക ഡെബിറ്റ് സൈഡിൽ നെറ്റ് ലയബിലിറ്റി ആസ് പെർ ആക്ച്വറിസ് വാല്യുവേഷൻ അല്ലെങ്കിൽ നെറ്റ് ലയബിലിറ്റി എന്ന് എഴുതിയാലും മതി ഓക്കെ അല്ലേ അപ്പൊ രണ്ടേ രണ്ട് ഐറ്റംസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ വരുന്നുള്ളൂ എന്തൊക്കെയാണ് അഷുറൻസ് ഫണ്ട് ലൈഫ് അഷുറൻസ് ഫണ്ടും നെറ്റ് ലയബിലിറ്റിയും എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സർപ്ലസ് കിട്ടും ഇല്ലെങ്കിൽ ഡെഫിഷ്യൻസി കിട്ടും ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അതാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ സർപ്ലസ് കിട്ടി അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയെന്ന് വയ്ക്കുക ആ പ്രോഫിറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നാണ് പറയാനായിട്ട് പോണത് അപ്പം നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് പ്രോഫിറ്റിന്റെ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പോളിസി ഹോൾഡേഴ്സിന് നമ്മൾ ബോണസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബാക്കി ഒരു ഫൈവ് പെർസെൻറ്റേജ് വരുന്നില്ലേ അതായിരിക്കും കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഓക്കെ അല്ലേ നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ആർക്ക് കൊടുക്കണം പോളിസി ഹോൾഡേഴ്സിന് ബോണസാന്ന് പറഞ്ഞിട്ട് കൊടുക്കണം ഫൈവ് പെർസെൻറ്റേജ് ആർക്ക് കൊടുക്കുക ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ചെയ്യുന്നു ഓക്കെ അല്ലേ ഇനി ഇത് ക്വസ്റ്റിനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ റേഷ്യോ ഒന്നും തന്നിട്ടില്ല എങ്ങനെ ഷെയർ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇല്ല ക്വസ്റ്റനിൽ റേഷ്യോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അല്ലേ ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം എന്താ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ സർപ്ലസ് നമുക്കിപ്പോൾ ഒരു സർപ്ലസ് കിട്ടിയില്ലേ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ചെയ്തപ്പോൾ ആ സർപ്ലസ്സിനെ നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് വരച്ചു ആ നല്ല സർപ്ലസ് കിട്ടുള്ളൂ എന്നിട്ട് അതിന് നമുക്ക് പ്രോഫിറ്റ് അസേർട്ടെയിൻ ചെയ്തു പ്രോഫിറ്റോ അല്ലെങ്കിൽ സർപ്ലസോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഇൻട്രീം ബോണസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ എന്തെങ്കിലും ഇൻട്രിയും ബോണസ് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രൊവിഷനോ എക്സ്പെൻസസോ ഡിവിഡൻ പേയബിളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡിഡക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് കിട്ടും ഒരു ബാലൻസ് കിട്ടുമേ ആ ബാലൻസ് ഓഫ് പ്രോഫിറ്റിനെ നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിട്ട് കൊടുത്തു ക്വസ്റ്റിനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊടുക്കുക ക്വസ്റ്റിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂട്ടായി എന്നിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തല്ലേ ഇന്റ്രീം ബോണസ് അതിന് ഒന്ന് ലെസ് ചെയ്യാം ആ ഇൻട്രീം ബോണസ് ആഡ് ചെയ്തേനെ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഒന്ന് ലെസ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫിഗർ ആയിരിക്കും നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ അതായിരിക്കും നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഈ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ക്ലിയർ ആവല്ല ക്ലിയർ ആവാൻ കുറച്ച് ടഫ് ഉണ്ടാവും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളൊരു ക്വസ്റ്റൻ ചെയ്യാൻ പോകുക ഈ ക്വസ്റ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ക്വസ്റ്റിനേക്ക് വന്നാലോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇവിടെ ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കണത് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത് ലൈഫ് അഷുറൻസ് ഫണ്ട് ആണല്ലേ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ തേർട്ടി വൺ ത്രീ ടു തൗസൻഡ് ട്വൻ്റിയിലുള്ള ലൈഫ് അഷുറൻസ് ഫണ്ട് തന്നിട്ടുണ്ട് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് പിന്നെ തന്നിരിക്കുന്നത് ഒരു ഇൻട്രീം ബോണസാണ് നമ്മൾ ആ ഒരു ഇയറിൽ ആ ഒരു പീരീഡിൽ അടച്ചിട്ടുള്ള ഇൻട്രീം ബോണസ് തന്നിട്ടുണ്ട് വൺ ലാഖ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നെറ്റ് യബിലിറ്റി തന്നിട്ടുണ്ട് ആ ബാലൻസ് ഷീറ്റ് എളുപ്പമായി എന്താ ലൈഫ് എൻഷുറൻസ് വണ്ടും തന്നിട്ടുണ്ട് നെറ്റ് ലയബിലിറ്റിയും സെവൻറ്റി ഫോർ ലാക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് പിന്നെ എന്താ പറഞ്ഞത് സർപ്ലസ് ബ്രോഡ് ഫോർവേർഡ് വാല്യൂഷൻ പീരീഡ് അപ്പോൾ പ്രീവിയസ് വാലുവേഷൻ പീരീഡിൽ ഒരു സർപ്ലസ് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് തന്നിട്ടുണ്ട് അതെന്തായിരിക്കൂടാ അത് പ്രൊവിഷൻ ആയിരിക്കും നമ്മൾ ഡിഡക്റ്റ് ഡിഡക്ട് ചെയ്യേണ്ടതാട്ടോ ഇൻട്രീം ബോണസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യേണ്ട സംഭവമാണ് സർപ്ലസ് പിന്നെ ഡയറക്ടേഴ്സ് ൗസൻഡ് നെക്സ്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്യണം ക്യാരി ഫോർവേർഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ എന്ത് ചെയ്യാം ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഷെയർ ഹോൾഡേഴ്സിനും പോളി പോളിസി ഹോൾഡേഴ്സിനും വൺ എസ് ടു ടെൻ എന്നുള്ള റേഷ്യോലാണ് കൊടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ക്വസ്റ്റിനിൽ എന്ത് തന്നിട്ടുണ്ട് വൺ എസ് ടു ടെൻ എന്നുള്ള റേഷ്യോ തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്താൽ മതി എന്നിട്ട് നമ്മളോട് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പീരീഡ് ഓഫ് സർപ്ലസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് തുടങ്ങാം ഓക്കെ എന്താണ് ഫസ്റ്റ് തന്നെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് എഴുതാം ആദ്യം തന്നെ നമുക്കറിയുന്ന ഫോർമാറ്റ് എഴുതാം അപ്പോൾ എന്തൊക്കെയാണ് വരിക രണ്ടേ രണ്ട് ഐറ്റംസ് അല്ലേ വരുകയുള്ളൂ നെറ്റ് ലൈബിലിറ്റി വന്നു ഇവിടെ ലൈഫ് അഷുറൻസ് ഫണ്ട് വന്നു ഇവിടെ ലൈഫ് അഷുറൻസ് ഫണ്ട് ആയിട്ട് നമുക്ക് ക്വസ്റ്റനിൽ എത്രയാണ് തന്നിക്കുന്നത് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അല്ലേ അപ്പം നമ്മുടെ ലൈഫ് അഷുറൻസ് ഫണ്ടായിട്ട് എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എഴുതി പിന്നെ നമ്മളോട് നെറ്റ് ലൈബിലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് നെറ്റ് ലൈബിലിറ്റി നമുക്ക് ക്വസ്റ്റനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് സെവൻറ്റി ഫോർ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അപ്പം അതും എഴുതി ഇവിടെ എന്താ വരിക സർപ്ലസ് ആയിരിക്കും വരിക അല്ലേ ഈ സൈഡ് കൂടുതലാണ് അപ്പം നമുക്കിവിടെ സർ പ്ലസ് കിട്ടി എത്രയാണ് സർപ്ലസ് കിട്ടുക ട്വൽവ് ലാക്ക് ട്വന്റി ത്രീ തൗസൻഡ് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വരും ഇവിടെ ഇവിടെയും എയ്റ്റി സിക്സ് ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വന്നു ഇത് സിമ്പിൾ അല്ലേ ഒന്നുമില്ല ലൈഫ് എൻഷുറൻസ് ഫണ്ട് എഴുതാ നെറ്റ് ലയബിലിറ്റി എഴുതുക ബാലൻസ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും സർപ്ലസ് കിട്ടും ഇനി അപ്പം നമ്മുടെ വാലുവേഷൻ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞു ഇനി നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പീരീഡ് ഈ ഒരു വാലുവേഷൻ പീരീഡിലാണ് നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കാണേണ്ടത് അത് എങ്ങനെയാണ് കാണാം അത് കാണാനായിട്ട് നമുക്ക് സർപ്ലസ് എടുക്കാം നമ്മുടെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കിട്ടിക്കുന്നത് സർപ്ലസ് ഇല്ലേ ട്വൽവ് ലാക്ക് ട്വൻ്റി ത്രീ തൗസൻഡ് അല്ലേ നിങ്ങളിവിടെ ഫുള്ളായിട്ട് എഴുതുന്ന കേട്ടോ സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഷീറ്റെന്നൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഷോർട്ടാക്കി ഉള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻട്രീം ബോണസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ ഇൻട്രീം ബോണസ് നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ വൺ ലാക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഈ ഒരു സർപ്ലസിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതാം അപ്പം നമുക്ക് എത്ര കിട്ടി തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് കിട്ടി ഓക്കെ അതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമുക്ക് പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ഇതിന്ന് പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പ്രീവിയസ് ഇതില് പ്രീവിയസ് പിരീഡിൽ നിന്ന് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട് പ്രീവിയസ് ഇതിലെ സർപ്ലസ് സോറി പ്രീവിയസ് ഇതിലെ പ്രീവിയസ് പിരീഡിൽ നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്ത ഒരു സർപ്ലസ് ഇവിടെ ഉണ്ട് എത്രയാണ് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആ എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് നമ്മൾ പ്രൊവിഷനായിട്ട് കണ്ടിട്ട് അത് കുറയ്ക്കുകയാണ് എയ്റ്റ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് കുറച്ചു അപ്പോൾ ബാലൻസ് എത്ര കിട്ടി ഫൈവ് ലാക്ക് ട്വൻറ്റി വൺ തൗസൻഡ് ആണ് നമ്മുടെ ഈ ഒരു പീരീഡിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ എന്താണ് സർപ്ലസ് വാലുവേഷൻ ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടിയ സർപ്ലസ് എടുത്തു അതിൻ്റെ കൂടെ ഇൻട്രീം ബോണസ് ഉണ്ടായിരുന്നത് ആഡ് ചെയ്തു അതിൽ നിന്ന് നമ്മുടെ പ്രൊവിഷൻ എന്തെങ്കിലും എക്സ്പെൻസസ് ഡിവിഡൻ പേബിളൊക്കെ ഉണ്ടായിരുന്ന സർ പ്ലസ് ബ്രോഡ് ഫോർവേഡ് നമ്മൾ ലെസ് ചെയ്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടി പ്രോഫിറ്റ് കിട്ടി നെറ്റ് പ്രോഫിറ്റ് ഫോർ വാലുവേഷൻ പീരീഡ് കിട്ടി ഇനി വേണ്ടത് നമ്മുടെ സർപ്ലസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആടാ പ്രോഫിറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലാട്ടാ കാരണം ഈ എമൗണ്ടുമല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സർപ്ലസിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ എമൗണ്ടുമേ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് എന്താ വരിക സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് എഴുതി ഇന്നലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം അപ്പം നമ്മുടെ ഇതിൽ ടോട്ടൽ പ്രോഫിറ്റ് എത്ര അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ പ്രോഫിറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ടോട്ടൽ സർപ്ലസ് അവൈലബിൾ എന്ന് പറയുന്നത് തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡാണ് വീണ്ടും പറയുകയാണ് ഫൈവ് ലാക്ക് ട്വൻ്റി വൺ തൗസൻഡ് എടുക്കരുത് തെറ്റിപ്പൂവും തേർട്ടീൻ ലാക്ക് സെവൻറ്റി വൺ തൗസൻഡ് എടുക്കണം അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യുന്നതെന്ന് അറിയുമോ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തൊരു പ്രോഫിറ്റ് ഉണ്ട് നെക്സ്റ്റ് ഇയർ ക്യാരി ഫോർവേഡ് ചെയ്ത ഒരു പ്രോഫിറ്റ് ഇവിടെ കെടുപ്പുണ്ട് നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ അത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തോന്നുന്നുട്ടാ അത് തെറ്റാണ് നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് ശരിക്കും ഇപ്പോഴത്തെ പ്രോഫിറ്റ് അല്ലേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ പ്രോഫിറ്റ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു കൊണ്ടുവന്ന ആ പ്രോഫിറ്റ് നയൻ ലാക്ക് തേർട്ടി വൺ തൗസൻഡ് ലെസ്സ് ചെയ്യുക അപ്പം നമുക്ക് ഡിവിസബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും അതായത് നിലവിൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റ് എത്രയാ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് അല്ലേ അതിന് നമ്മൾ എന്ത് ലെസ് ചെയ്യണമെന്ന് അറിയോ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ള പങ്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ലെസ് ചെയ്യണം അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ ലെസ് ചെയ്യാൻ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് എടുക്കുക ഇൻറ്റു ഏത് റേഷ്യോ അല്ല ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു റേഷ്യോ തന്നിട്ടില്ലേ ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പോളിസി ഹോൾഡേഴ്സ് എത്രയാണ് വൺ എസ് ടു ടെൻ അല്ലേ അപ്പോൾ വൺ അല്ലേ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ളത് അപ്പോൾ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഇൻറ്റു വൺ ബൈ ലവൻ ലവൻ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലോ ടെൻ പ്ലസ് വൺ നമ്മുടെ റേഷ്യോ നടത്തതാട്ടോ അപ്പോൾ ഫോർ ലാക്ക് ഫോർട്ടി തൗസൻഡ് ഇൻറ്റു വൺ ബൈ ലവൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും ഫോർട്ടി ആണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് ലെസ് ഇത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇതിന് നമ്മുടെ ഇൻട്രീം ബോണസ് ലെസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻട്രീം ബോണസ് ഒരു വട്ടം ആഡ് ചെയ്യും വേണം ഒരു വട്ടം ലെസ് ചെയ്യും ഇവിടെ എന്ത് ചെയ്യണം ഇൻട്രീം ബോണസ് എമൗണ്ട് ഓൾറെഡി പെയ്ഡ് ആ ഒരു ഇൻട്രീം ബോണസ് എത്ര ലാഖ് ഫോർട്ടി ലെസ് ചെയ്യുക ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ടു ലാക്ക് ഫിഫ്റ്റി ടു തൗസൻഡ് കിട്ടും ഇതാണ് നമ്മൾ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് അപ്പോൾ നമ്മുടെ സർപ്ലസ് നമ്മൾ ആർക്കൊക്കെ കൊടുത്തു പോളിസി ഹോൾഡേഴ്സിനും കൊടുത്തു ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റൻ ചെയ്യേണ്ടത് കേട്ടോ ഇത് സിമ്പിളാണ് വാലുവേഷൻ ബാലൻസ് ഷീറ്റ് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് പിന്നെ പ്രോഫിറ്റ് കാണുക പ്രോഫിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്യുക സർപ്ലസ് എടുക്കുക അതിൻ്റെ കൂടെ ബോണസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക പ്രൊവിഷൻ എന്തെങ്കിലും ക്യാരി ഫോർവേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും ആ ഒരു ഇയർ ചെയ്ത പ്രോഫിറ്റ് കിട്ടും പിന്നെ സർപ്ലസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനായിട്ട് ഈ പ്രോഫിറ്റ് എടുക്കാണ്ട് സർപ്ലസ് എടുക്കുക അതിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് വല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് കിട്ടും അതുമ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ വെച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഷെയർ കാണുക അതിൽ നിന്ന് നമ്മുടെ ഇൻട്രീം ബോണസ് ഒന്നുകൂടി ലെസ് ചെയ്യുമ്പോൾ നമുക്ക് പോളിസി ഹോൾഡേഴ്സിനുള്ളതും കിട്ടും സർപ്ലസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്താ രണ്ട് പ്രാവശ്യം നമ്മുടെ ബോണസ് പെയ്ഡ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രാവശ്യം ആഡ് ചെയ്യും ഒരു പ്രാവശ്യം ലെസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഓക്കെ അല്ലേ പിന്നെ നമ്മുടെ വാലുവേഷൻ ബാലൻസ് ഷീറ്റിന്റെയും ഇതിൻ്റെ ഒക്കെ ഒന്ന് ഫോർമാറ്റൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോവാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം